ഹായ് ഫ്രണ്ട്സ്, സി പ്ലസ് പ്ലസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ രണ്ട് കാറ്റഗറിയാണ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളതിനെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും, അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷനാണ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. മൂന്ന് ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് സി പ്ലസ് പ്ലസിലുള്ളത്. ഒന്നാമത്തത് വൈൽ ലൂപ്പ്, രണ്ടാമത്തത് ഡു വൈൽ ലൂപ്പ്, മൂന്നാമത്തത് ഫോർ ലൂപ്പ്. ഈ ലൂപ്പുകളും അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, എലമെൻറ്റ്സ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നാല് ഡിഫറൻറ്റ് എലമെൻ്റാണ്. ഒന്നാമത്തത് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തത് അപ്ഡേഷൻ പാർട്ട്, നാലാമത് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പ്രോസസ്സൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്, അയാളെ നമുക്ക് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, അതായത് എക്സ്പ്രഷൻ നമ്മൾ എഴുതും, ആ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യണം, അതാണ് ഇനീഷ്യലൈസേഷൻ പാർട്ട്. രണ്ടാമത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ പറഞ്ഞ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ച് എഴുതുന്ന എക്സ്പ്രഷനാണ്. അത് റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. ഓക്കെ, ഇനി ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് ഉണ്ടാവും. അതിൽ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എന്തെന്ന്, അപ്ഡേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ മോഡിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ഡേഷൻ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അപ്ഡേഷൻ പാർട്ടും റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എവിടെ എഴുതുക, ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ അകത്താണ് എഴുതുക. ക്ലിയർ? നാല് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഓർമ്മിക്കുക. ആദ്യം ഇനീഷ്യലൈസേഷൻ പാർട്ട് ഉണ്ടാകും, പിന്നെ എക്സ്പ്രഷൻ ഉണ്ടാവും, ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ആദ്യത്തെ ലൂപ്പ് നോക്കുക, വൈൽ ലൂപ്പ്. അതിൻ്റെ സിൻടാക്സ് ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ പാർട്ട്. ഓക്കെ, വൈൽ എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും, അതിന് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ എന്ത് എഴുതുക, അപ്ഡേഷൻ പാർട്ടും എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു, വൈൽ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോയി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ചെക്കിംഗ് ഉണ്ട്, ട്രൂ ആണോ അല്ലയോ. ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻഡ് ഐ ഈക്വൽ ടു വൺ, ഒരു വേരിയബിൾ ഐ, അതിൻ്റെ വാല്യൂ വൺ, ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് ഐ. ഇവിടെ 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 1 to 5. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ എഴുതി, ഐ ലെസ് ദാൻ ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പം തന്നിരിക്കുന്നത് 1 ആണ്. 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് പോകുന്നു, സി ഔട്ട് ഐ, ഐയുടെ വാല്യൂ 1 ആണ്, അത് പ്രിൻ്റ് ചെയ്യും. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ മോഡിഫൈ ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാണ്, ഐ പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 2 ആയി. ഇത് ലൂപ്പ് ആയതുകൊണ്ട് തിരിച്ച് നേരെ എങ്ങോട്ട് പോകും, എക്സ്പ്രഷൻ്റെ അടുത്തേക്ക് തന്നെ പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്, അതും ശരിയാണ്, അതുകൊണ്ട് താഴേക്ക് വരും, സി ഔട്ടായി, 2 പ്രിൻ്റ് ചെയ്യും, വീണ്ടും അപ്ഡേഷൻ നടക്കും. ഓക്കെ, ഈ രീതിയിൽ ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, എത്ര വരെ, ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ. സി ഔട്ടായി, ഐ പ്ലസ് പ്ലസ്, നേരെ എക്സ്പ്രഷൻ, ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്തേക്ക്, ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് പുറത്തേക്ക്. ഏറ്റവും അവസാനത്തെ കേസ് നോക്കൂ, ഐയുടെ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ, കണ്ടീഷൻ ട്രൂ ആണ്, അതുകൊണ്ട് ഉള്ളിലേക്ക് വന്നു, സി ഔട്ടായി, 5 എന്ന് പ്രിൻ്റ് ചെയ്തു, അത് വീണ്ടും ഇൻക്രിമെൻ്റ് ആവുകയാണ്, ഐ പ്ലസ് പ്ലസ്, 6 ആയി. 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ, അല്ല, നേരെ പുറത്തേക്ക് പോകുന്നു. നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, 1 2 3 4 5 എന്നുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നു. അപ്പോൾ ഇത് ഓർമ്മിക്കാം, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ആണ്, മീൻസ് ലൂപ്പിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രം അകത്തേക്ക്, അല്ലെങ്കിൽ ലൂപ്പിന് പുറത്തേക്ക്. ഓക്കെ, ഇനീഷ്യലൈസേഷൻ പാർട്ട്, വൈൽ എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അതിൻ്റെ അകത്ത് അപ്ഡേഷനും വരും, ഈ രീതിയിൽ. ക്ലിയർ? നമുക്ക് അടുത്ത ലൂപ്പ് പരിശോധിക്കാം, ഡു വൈൽ ലൂപ്പ്.
സിൻടാക്സ് നോക്കുക. ഇനീഷ്യലൈസേഷൻ ആദ്യം വേണം. ഡു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതി, ഓക്കെ. അപ്ഡേഷൻ പാർട്ട് എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വൈൽ എക്സ്പ്രഷൻ സെമി കോളൻ. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ, ഇനീഷ്യലൈസേഷൻ നടത്തി, ഡു നേരെ ബ്രാക്കറ്റും കഴിഞ്ഞ് ഉള്ളിലേക്ക് അങ്ങ് പോകും, സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേഷനും നടക്കും, പുറത്ത് പോകുമ്പോൾ ആരുണ്ട്, ചെക്കിംഗ് ഉണ്ട്, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മാത്രം വീണ്ടും ഈ ലൂപ്പിനകത്തേക്ക് വരും, ഇത് ഫോൾസ് ആണെങ്കിൽ പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഒരു തവണ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും, ഒരു തവണ ലൂപ്പിനകത്ത് വന്ന് പ്രോസസ്സിങ് നടത്തി പുറത്ത് പോകുമ്പോഴാണ് ചെക്കിംഗ്, എക്സിറ്റിലാണ് ചെക്കിംഗ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഡു വൈൽ ലൂപ്പിന് എന്ത് പറയും, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. ഐ വൺ എന്ന് ഇനീഷ്യലൈസ് ചെയ്തു, നേരത്തെ അതേ പ്രോഗ്രാം 1 മുതൽ 5 വരെയാണ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡു ഓക്കെ സി ഔട്ട് ഐ എന്ന് പ്രിൻ്റ് ചെയ്തു, 1 ആണ് ഇപ്പോൾ ഐയുടെ വാല്യൂ, നേരെ ഉള്ളിലേക്ക് വന്നു 1 എന്ന് പ്രിൻ്റ് ചെയ്തു, ഐ അപ്ഡേറ്റ് ചെയ്തു ഐ പ്ലസ് പ്ലസ്, ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 5, 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ, ശരിയാണ്. ആയതുകൊണ്ട് നേരെ ഡു കഴിഞ്ഞ് സി ഔട്ട് ഐ 2 പ്രിൻ്റ് ചെയ്യും, ഇൻക്രിമെൻ്റ് നടക്കും, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. നോക്കൂ, ഇത് ട്രൂ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും, ഫോൾസ് ആണെങ്കിൽ പുറത്തേക്ക് പോകും. ആ രീതിയിൽ 1 2 3 4 5 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് ഇവിടെയും കിട്ടുക. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ആണ്, ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ആണെന്ന് ഓർമ്മിക്കുക. ഫോർ ലൂപ്പ്, ഫോർ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ അപ്ഡേഷൻ, അത് ഇനീഷ്യലൈസേഷൻ പാർട്ടും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും ഫോർ ലൂപ്പിൻ്റെ അകത്താണുള്ളത് എന്ന് ഓർമ്മിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബ്രാക്കറ്റ് നിർബന്ധമല്ല, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ഇനീഷ്യലൈസേഷൻ നടന്നു, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യും, ഇവിടെയും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യുക. വീണ്ടും എന്തിൻ്റെ കണ്ടീഷൻ വന്നു, വൈൽ ലൂപ്പ് പോലെ എൻട്രൻസ് തന്നെ ചെക്കിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. 4 × i = 1, ഐയുടെ വാല്യൂ 1 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ, ഓക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് ഐ, ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക, 1 എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കും, നേരെ അപ്ഡേഷൻ നടക്കും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, 2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ എന്ന് പിന്നീട് ചെക്ക് ചെയ്യും, ശരിയാണെങ്കിൽ ലൂപ്പിനകത്ത് വീണ്ടും അപ്ഡേഷൻ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അപ്ഡേഷൻ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈ രീതിയിലാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുക. നോക്കൂ, അഗെയിൻ 1 2 3 4 5 എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, അത് ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ, അപ്ഡേഷൻ കഴിഞ്ഞ ഉടനെ എക്സ്പ്രഷൻ, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ, ഫോൾസ് ആവുന്നത് വരെ, ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് പുറത്തേക്ക് പോകും. ഇവിടെയും നമുക്ക് കിട്ടുന്നത് 1 2 3 4 5. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻ ദ കേസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ എൻ്ററിങ് ഇൻ ടു ദ ലൂപ്പ്, ഇറ്റ് ഈസ് നോൺ ആസ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഹിയർ ബോഡി ഓഫ് ദ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ. ഓക്കെ, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, ഹിയർ ദ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ ലൂപ്പ്. ഹിയർ മിനിമം 1 ഇറ്ററേഷൻ ടേക്സ് പ്ലേസ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻറ്റീജർ നമ്പർ, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ. വാരിയബിൾ ഡിക്ലറേഷൻ ചെയ്യാണ്, കീബോർഡ് വഴി വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി എൻ, ഡിജിറ്റ് സം എന്ന് പറയുന്നൊരു വാരിയബിളും കൂടി, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എൻ്റർ എ നമ്പർ,
സി ഇൻ എൻ. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി കൊടുക്കുന്ന വാല്യൂ എങ്ങോട്ട് പോവും? എന്നിലേക്ക് പോവും. ഓക്കെ, 55 എന്ന് പറയുന്ന നമ്പർ ഞാൻ കൊടുക്കുന്നു. ഇനി ചെക്കിംഗ് ആണ്, വൈൽ എൻ ഗ്രേറ്റർ ദാൻ സീറോ ആണോ? നമ്മൾ കൊടുക്കുന്ന നമ്പർ സീറോനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രം ലൂപ്പിലേക്ക് കടന്നാൽ മതി. എക്സ്പ്രഷൻ ഓക്കെ, ലൂപ്പിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതണം? ഡിജിറ്റ് ഈക്വൽ ടു എൻ മോഡ് ടെൻ, നമ്മുടെ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം, 55നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 5. സം ഈക്വൽ ടു സം പ്ലസ് ഡിജിറ്റ്, നിലവിൽ സം 0 ആണ്, ആ 0 കൂടെ ഇപ്പം കിട്ടിയ ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 0 + 5 = 5. എൻ ഈക്വൽ ടു എൻ ബൈ ടെൻ, നമ്മുടെ നമ്പർ 55 ആണ്, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ എൻ 55 മാറി 5 ആയി. ഓക്കെ, 5 > 0 ആണോ? കണ്ടീഷൻ ശരിയാണ്. ഡിജിറ്റ് ഈക്വൽ ടു 5 mod 10, 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം, എഗെയിൻ 5. സം ഈക്വൽ ടു സം പ്ലസ് ഡിജിറ്റ്, നിലവിൽ നമ്മുടെ സം 5 ആണ്, 5 + ഡിജിറ്റ് 5 = 10. എൻ ഈക്വൽ ടു 5 by 10. ഓക്കെ, 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താ? 0 ആണ്. ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 0 > 0 ആണോ? അല്ല. അതുകൊണ്ട് നേരെ ലൂപ്പിന് പുറത്ത് പോയിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഈക്വൾ ടു, നിലവിൽ SUM എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ, അതെന്താ? 10. ഓക്കെ, 55 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സം കിട്ടേണ്ടത്? 5 × 5 = 10. ക്ലിയർ? റിട്ടേൺ 0. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോഗ്രാമുകളും ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.